കൂന്തള്ളൂർ പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പ്രേംനസീർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. നിത്യഹരിത നായകൻ പത്മഭൂഷൺ പ്രേംനസീറിന്റെ 35-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ മറക്കില്ലൊരിക്കലും എന്ന പേരിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന പ്രതിഭാ സംഗമവും നടത്തി. പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിന്റെയും പ്രതിഭാ സംഗമത്തിന്റെയും ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. പത്മഭൂഷൺ ശ്രീ പ്രേംനസീറിന്റെ 35-ാം ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മറക്കല്ലൊരിക്കലും എന്ന പേരിലുള്ള അനുസ്മരണ സമ്മേളനം, സത്യത്തിൽ ആ വാക്ക് പൂർണ്ണമായും അന്വർത്ഥമാക്കുന്നതാണ് പ്രേംനസീർ. ചെറിയം കേടുകാരെ സംബന്ധിച്ച്, മലയാളിയെ സംബന്ധിച്ചും ഒരിക്കലും മറക്കാൻ കഴിയാത്ത നാമധേയമാണ് പ്രേംനസീറിൻ്റെ. അത്ര കണ്ട് മലയാളിയെ സ്വാധീനിച്ച സിനിമ നടനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ വ്യക്തിത്വം അത്ര കണ്ട് മലയാളിയെ സ്വാധീനിച്ച ഒന്നാണ്. നമ്മളെല്ലാം നിത്യഹരിത നായകൻ. ഇവിടെ ഞാൻ വരുമ്പം നമ്മുടെ കുഞ്ഞ് കൊച്ചുങ്ങൾ അനൗൺസ് ചെയ്യുന്നത് തന്നെ നിത്യഹരിത നായകൻ എന്നാണ്. പ്രേംനസീറിന് പ്രായത്തെ സംബന്ധിച്ചൊന്നും ആരും സംശയം പ്രകടിപ്പിക്കാറില്ല. പ്രേംനസീർ എന്നും ഒരു യുവ നടനെ പോലെയാണ് എന്നും. ഒന്നിലധികം തലമുറ ആ ചലച്ചിത്ര രംഗത്ത് ഒന്നിലധികം തലമുറയെ സ്വാധീനിച്ച നടനായിരുന്നു പ്രേംനസീർ. എന്ന് മാത്രമല്ല, വരും തലമുറയെ എത്ര സിനിമയിലെന്ന് ഇന്നിപ്പോൾ ഓരോ നടന്മാരെക്കുറിച്ചും നടികളെക്കുറിച്ചും വല്ല ഇത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് എണ്ണി പറയുന്ന കേൾക്കാം. പക്ഷേ പ്രേംനസീറിനെ സംബന്ധിച്ച് അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന എല്ലാ സിനിമയിലും പ്രേംനസീറുണ്ട്. മിക്കവാറും എല്ലാ സിനിമയിലും, എല്ലാ സിനിമയിലെയും പ്രധാന നായകനായ കഥാപാത്രം പ്രേംനസീറിൻ്റെതായിരിക്കും. ഇന്നിപ്പോൾ നിരവധി യുവ നടന്മാരെല്ലാം കടന്നു വന്നപ്പോൾ നമുക്ക് ഇന്ന സിനിമ ഇന്ന ആരുടെ എന്നങ്ങ് പറയും. പക്ഷേ ഒരു കാലഘട്ടം മുഴുവൻ നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് പ്രേംനസീറിൻ്റെ അഭിനയവും പാട്ടും മരം ചുറ്റി പ്രേമവും എല്ലാം നമ്മയെല്ലാം വല്ലാതെ സ്വാധീനിച്ച ഒന്നാണ്. പ്രായഭേദമന്യേ എല്ലാവരെയും സ്വാധീനിച്ച ഒന്നാണ്. ചിറയൻകീഴ് MLA V ശശി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലതാ നമ്പൂതിരി പ്രേംനസീർ അനുസ്മരണം നടത്തി. ഒപ്പം താരം പ്രേംനസീർ അഭിനയിച്ച ചിത്രത്തിലെ ഗാനവും ആലപിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാലത്ത് എന്റെ അച്ഛന്റെ സഹോദരി പ്രേംനസീറിന്റെ ആദ്യകാല നായികയായിരുന്നു, കുമാരി തങ്കം. അങ്ങനെ അവര് ക്ഷണിച്ചിട്ടാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. ആദ്യത്തെ സിനിമയിലെ ആദ്യം സിനിമ അഭിനയിച്ച് അത് റിലീസായതും നസീർ സാറിൻ്റെ ഉള്ള ഒരു പടം പഠിച്ചകൾ എന്നുള്ള സിനിമയായിരുന്നു. അത് 68-ലായിരുന്നു. അങ്ങനെ സിനിമ അഭിനയിക്കാൻ വന്നപ്പം സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു സിനിമയിൽ. പക്ഷേ എങ്ങനെയോ സിനിമയിലോട്ട് എത്തപ്പെട്ടു. എനിക്ക് അഭിനയത്തിനെ കുറിച്ച് അങ്ങനെ വലിയ ഒരു പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ KPSCയിൽ ഒരു 2 വർഷം ഞാൻ അഭിനയിച്ചു. ഒരു കുട്ടിയുടെ വേഷമാണ് അഭിനയിച്ചിരുന്നത്. അങ്ങനെ പ്രേംനസീർ സാർ ഒരുപാട് എന്നെ അന്ന് സഹായിച്ചു. എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം. അന്ന് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു പാട്ട് സീൻ എടുക്കുമ്പം അന്ന് നസീർ സാറും ബാസ്റ്റേട്ടനും കൂടെ അഭിനയിക്കാനുണ്ടായിരുന്ന ഒരു ആനയെ കൊണ്ടു നിർത്തി അതിൻ്റെ അടിയിൽ കൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിത് തിരിച്ചു പോയാൽ വേണ്ട, സിനിമയൊന്നും വേണ്ട. പക്ഷേ അന്ന് നസീർ സാർ ഒരുപാട് എന്നോട് പറഞ്ഞു അഭിനയിക്കണം, ഈ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഇപ്പം മലയാള സിനിമയിൽ ആരുമില്ല, അതുകൊണ്ട് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു വ്യക്തിത്വം. കാരണം ഞങ്ങൾക്ക് അന്ന് ഇന്നത്തെ പോലെ ക്യാരവനില്ല, മൊബൈൽ ഫോണില്ല. അപ്പം
ഞങ്ങൾ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഓരോ ഷോട്ട് എടുത്തു കഴിഞ്ഞാലും പുറത്ത് വന്ന് എല്ലാവരും കൂടെ കസേരയിലെങ്കിലും സംസാരിക്കും. വൈകുന്നേരങ്ങളിലാണെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൊഴുക്കട്ടയൊക്കെ ഞങ്ങൾക്ക് തന്നെ തരുമായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നില്ല. സത്യം, അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാൻ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്നുള്ള സിനിമയിൽ പാടിയ ഒരു പാട്ട് പാടാം. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല മകൈരം നാൾ കുറെ പൂവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ്. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല. ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ്, യുവചലച്ചിത്ര സംവിധായകൻ ഷമീർ ഭരതന്നൂർ, കിഴിവിളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രജിത, ചിറയൻകീഴ് ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത സന്തോഷ്, കിഴിവിളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ആർ മനോൺമണി, എസ് ഇ ബി കിഴിവിളം പ്രസിഡന്റ് വിശ്വനാഥൻ നായർ, പി എൻ എം ജി എച്ച് എസ് എസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പനേത്തറ, വൈസ് പ്രിൻസിപ്പൽ ഡി ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. World Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.